കണ്ണിന് മിഴുവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരിവിളക്കിന്റെ വെളിച്ചത്തിൽ അവർ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ ഇത് ചവറ കൊറ്റക്കുളങ്കര ചമയവിളക്ക് ഉത്സവം ആണ് പെണ്ണാവുന്ന ഉത്സവരാത്രി കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ചവറ ദേശീയപാതയോരത്തുള്ള കൊറ്റക്കുളങ്കര ദേവീക്ഷേത്രത്തിൽ വർഷംതോറും മീനം പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ് അഭീഷ്ടകാര്യ സിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവിപ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവ്വ ചടങ്ങ് വാലിട്ട് എഴുതിയ കണ്ണ് ചായം തേച്ച് ചുണ്ടുകൾ വാർമുടിക്കെട്ട് തിരുനെറ്റിയിൽ സിന്ദൂരക്കുറി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയാണ് പുരുഷാങ്കനന്മാർ ചമയവിളക്ക് ഏതുന്നത് സ്ത്രീവേഷധാരികളായ പുരുഷന്മാർക്ക് ഇത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും കെട്ടുകാഴ്ചയാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പുരുഷാങ്കനമാരാണ് ചമയവിളക്കിന് കൊറ്റകുളങ്ങരയിൽ എത്തുന്നത് ചമയവിളക്കിന്റെ രണ്ടുനാൾ എല്ലാ സഞ്ചാര പദവും കൊറ്റകുളങ്ങരയിലേക്ക് നീളും സ്ത്രീവേഷമുണഞ്ഞ് വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ആഗ്രഹപൂർത്തി ീകരണത്തിന് ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള ഒരു പരകായ പ്രവേശം പുരുഷന്മാരെ സ്ത്രീവേഷധാരികളായി ഒരുക്കുന്നതിൽ വർഷങ്ങളുടെ പരിചയമുള്ളവർ നിരവധിയാണ് ചമയമൊരുക്കുന്നവർ പ്രശസ്തരായ കലാകാരന്മാർ വരെയുണ്ട് ചമയപുരകളിലെത്തി സ്ത്രീവേഷം ധരിച്ചവർ പുറമെ ക്ഷേത്ര പരിസരത്ത് ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കുന്ന ഭാര്യമാരെയും സഹോദരന്മാരെ ഒരുക്കുന്ന സഹോദരിമാരെയും കാണാൻ സാധിക്കും രണ്ടാം ദിവസം കുളങ്ങരഭാഗം കോട്ടയ്ക്കകം കരകളുടെ നേതൃത്വത്തിലാണ് ചമയവിളക്ക് നടക്കുക വീട്ടിൽ നിന്നും ഒരുങ്ങി വരുന്നവരും ചമയമിട മേക്കപ്പ്മാൻമാരെ ആശ്രയിക്കുന്നവരുമുണ്ട് സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ്മാൻമാരുടെ സഹായത്താൽ നന്നായി പണം ചെലവിട്ട് താരപരിവേഷത്തോടെ അണിഞ്ഞൊരുങ്ങുന്നവരും ഏറെയാണ് ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവന്നാൽ മതി പിന്നെ മേക്കപ്പ് റൂമിൽ നിന്നിറങ്ങിയാൽ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകുന്ന അങ്കലാവണത്തോടും ശരീരഭാഷയോടുമാണ് പുരുഷന്മാർ വിളക്കെടുക്കാൻ അണിഞ്ഞൊരുങ്ങുന്നത് അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ച അഞ്ചുതിരിയുള്ള വിളക്കാണ് ചാമയ വിള ും ദേവീ പ്രീതിക്കായി ഈ വിളക്ക് തെളിച്ചാണ് പുരുഷാംഗനന്മാർ കാത്തിരിക്കുക പെൺവേഷം കെട്ടുന്നതോടെ അവരുടെ നടപ്പും ഭാവവും എല്ലാം ശരിക്കും പെണ്ണിന്റേതായി മാറുന്നു പട്ടുസാരിയും സെറ്റുമുണ്ടും ചുരിദാറും പിന്നെ വേഷത്തിനിറങ്ങുന്ന കമ്മൽ മാല വളകൾ പോരാ തിന് ഭാവത്തിലുള്ള ചിരിയും ആണുടലുകളിൽ പെണ്ണകു വിടർത്തുന്ന ചായപ്പുരകളും ചമവിളക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങളും ഫോട്ടോ എടുക്കുന്ന താൽക്കാലിക സ്റ്റുഡിയോകളും ഉത്സവ കൊച്ചു കൊച്ചു കടകളും അങ്ങനെ അങ്ങനെ ഈ ദിവസങ്ങളിൽ കൊറ്റക്കുളങ്ങര മറ്റൊരു ലോകമാകുന്നു അപൂർവമായ ആചാര വൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധയിലെത്തിയ കൊറ്റക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും ഐതിഹ്യവുമായി കിടക്കുന്നു അരയാലും ഇലങ്ങിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പല പരിസരം വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര പ്രദേശം കാടുക്കുകയായിരുന്നത്രെ ഭൂതകുളം എന്നറിയപ്പെട്ടിരുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു ഈ സ്ഥലത്ത് കാലിമേയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്നും ചോരൊഴുകയും കുട്ടികൾ അത് കണ്ടു ഭയന്ന് മുതിർന്നവരെ വിവരം അറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വെപ്പിച്ചു ശിലയിൽ സ്വാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം എന്നുമായിരുന്നു പ്രശ്നവിധി അന്ന് മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി കാലന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി ദേവി സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെ ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻ കുളങ്കര എന്ന തുടങ്ങി വായുമണ്ഡലം മേൽക്കൂരയായി സങ്കൽപ്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു ശക്തി സ്വരൂപിണിയും വാത്സല്യനിധിയുമായ ദേവി ഭക്തരിൽ കാരുണ്യാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവി വിശ്രമിക്കുന്ന കുരുത്തോല പന്തലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുങ്ങ് വാഴ കുരുത്തോല എന്നിവ യറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക രീതിയിലാണ് ഒരുക്കിയെടുക്കുന്നത് ഉത്സവത്തിന് കെട്ടുന്ന പന്തലിലുള്ള സാധനങ്ങൾ അന്നേ ദിവസം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ കൽപ്പീടങ്ങൾ കാക്കാത്തിമാരാണ് വൃത്തിയാക്കുക ഈ ജോലിക്ക് മുൻപ് കരക്കാർക്ക് വെറ്റിലെയും ഉൾപ്പെടെ ദക്ഷിണ നൽകി അനുവാദം വാങ്ങണം കരക്കാർ തിരിച്ചും ദക്ഷിണ നൽകും കുരുത്തോല പന്തൽ കെട്ടാനുള്ള അവകാശം തണ്ടാർ സമുദായത്തിനാണ് കരപ്രമാണിമാരുടെ പക്കൽ നിന്നും ആശാരി സമുദായം കൈനീട്ടം സ്വീകരിച്ച് അവരുടെ സാന്നിധ്യത്തിൽ വേണം കുരുത്തോല പന്തൽ ഉയർത്താൻ ദേവിക്കിരിക്കാനുള്ള കുരുത്തോല പന്തൽ ക്ഷേത്രത്തിന്റെ വശം ഉയർന്നാലേ കെട്ടുകാഴ്ചകൾ ക്ഷേത്ര മൈതാനത്തേക്ക് കടക്കും ദേവി ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപാല ബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയാണ് കുരുത്തോല പന്തലിന്റേത് മീനം പത്തിന് ചവറ പുതുക്കാട് കരക്കാരുടെ നേതൃത്വത്തിലും മീനം പതിനൊന്നിന് ഭാഗം കോട്ടയ്ക്കം കരക്കാരുടെ നേതൃത്വത്തിലുമാണ് കുരുത്തോല പന്തലുകൾ സ്ഥാപിക്കുന്നത്